വാസ്തു അഡ്വൈസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സൂപ്പർ സ്ട്രക്ചർ അല്ലെങ്കിൽ ഭിത്തിക്കെട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. സബ് സ്ട്രക്ചർ പാർട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷന്റെ ബേസ്മെന്റിന്റെ പണി പൂർത്തീകരിച്ച ശേഷം രണ്ടാം ഘട്ടമായ ഭിത്തിക്കെട്ട് അഥവാ സൂപ്പർ സ്ട്രക്ചർ ആരംഭിക്കാവുന്നതാണ്. നിർമ്മാണത്തിനായി ചെങ്കല്ല്, ഇഷ്ടിക, സോളിഡ് ബ്ലോക്ക് മുതലായ അതാത് സ്ഥലത്തെ ലഭ്യത അനുസരിച്ചിട്ടുള്ള ബ്രിക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇഷ്ടികയും ചെങ്കല്ലും സോളിഡ് ബ്ലോക്കിനെ അപേക്ഷിച്ച് ചൂട് കുറവാണ്. ഇഷ്ടിക എടുക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് വയർ കട്ട് ബ്രിക്ക് തന്നെയും ചെങ്കല്ലെടുക്കുമ്പോൾ ഏറ്റവും ഉറപ്പ് കൂടിയത് വാങ്ങണം നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ടത്. സോളിഡ് ബ്ലോക്ക് താരതമ്യേന ചെലവ് കുറഞ്ഞതും നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കാവുന്നതുമാണ്. ഗ്രിഡ് ലൈൻ അനുസരിച്ച് മുറികളുടെ അളവുകൾ 90 ഡിഗ്രിയിൽ സെറ്റ് ഔട്ട് ചെയ്യേണ്ടതാണ്. ജനൽ, വാതിൽ, വെന്റിലേഷൻ തുടങ്ങിയവയുടെ പൊസിഷനിൽ ഒഴിവ് നൽകിക്കൊണ്ട് വേണം പണി പുരോഗമിക്കേണ്ടത്. ഏറ്റവും നല്ലത് ജനലും വാതിൽ എന്നിവ ഭിത്തി കെട്ടുന്നതിനോടൊപ്പം തന്നെ പൂർത്തീകരിച്ചു പോകുന്നതാണ്. ബലം കിട്ടാൻ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നനയ്ക്കുമ്പോൾ തടി നനയാതെ സൂക്ഷിക്കുക എന്നത് മാത്രമാണ്. ഭിത്തി കെട്ടുമ്പോൾ സിമെന്റ് മണൽ അനുപാതം 1:5 അല്ലെങ്കിൽ 1:6 എന്ന സ്പെസിഫിക്കേഷൻ പ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. സിമെന്റ് മോട്ടർ 1 സെന്റിമീറ്റർ ഗ്യാപ്പിൽ കൃത്യമായി ഫില്ല് ചെയ്ത് വേണം പണി ചെയ്യേണ്ടത്. പ്ലംബോബ് അഥവാ തൂക്കുകട്ട ഉപയോഗിച്ച് ഓരോ കട്ടയുടെയും വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യുകയും ലൈനിൽ നിലവിലും മുഴക്കോൽ ഉപയോഗിച്ച് പരിശോധിക്കേണ്ടതുമാണ്. ബ്ലോക്ക് വർക്ക് ഒരു ദിവസം സാധാരണ 1 മീറ്റർ ഹൈറ്റിലാണ് ചെയ്യുന്നത്. ഇത് വെർട്ടിക്കാലിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര മാത്രം ചെയ്യുന്നത്. ഒരു ദിവസത്തെ പണി പൂർത്തീകരിച്ച ശേഷം രണ്ട് സൈഡും ചൂൽ ഉപയോഗിച്ച് വൃത്തിയാക്കി പരിക്കലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയ ശേഷം 8mm കമ്പി ഉപയോഗിച്ച് റാക്കൌട്ട് ചെയ്യേണ്ടതാണ്. റാക്കൌട്ട് ചെയ്യുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ ജോയിന്റിലും വരഞ്ഞു കൊടുക്കുക എന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്ലാസ്റ്ററിംഗ് ചെയ്ത സമയത്ത് സിമെന്റ് മോട്ടാറും ബ്രിക്കും തമ്മിലുള്ള ബോണ്ടിങ് ഉറപ്പുവരുത്താൻ സാധിക്കും. 2.1 മീറ്റർ ഹൈറ്റ് എത്തിയ ശേഷം ലിൻഡൽ കം സൺഷെയ്ഡ് ചെയ്യാവുന്നതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭിത്തിക്കെട്ട് പുരോഗമിക്കുന്നതനുസരിച്ച് തുടർച്ചയായി 7 ദിവസമെങ്കിലും കൃത്യമായ ഇടവേളകളിൽ നനച്ചു കൊടുക്കേണ്ടതാണ്. എല്ലാം കൃത്യമാണ്, നനവ് മാത്രം ശരിയായില്ല എങ്കിൽ അത്രയും ചെയ്തതിന് ഒരു ഫലവും ഉണ്ടാവില്ല. ഇനി RCC ലിൻഡലിനെ സൺഷെയ്ഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സാധാരണ ഭിത്തി കെട്ടി 7 ഡി പൊക്കം ആയതിനു ശേഷം ഭിത്തിയിൽ ഉടനീളം കണക്ട് ചെയ്ത് RCC ലിൻഡൽ കൊടുക്കേണ്ടതാണ്. എന്തിനാണ് ലിൻഡൽ കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ, പ്രധാനമായും ജനല്, വാതില്, വെന്റിലേഷൻ, ഓപ്പണിംഗ് തുടങ്ങിയവയുടെ മുകളിൽ വരുന്ന ഭിത്തിയുടെ ഭാരം താങ്ങുവാനും കൂടാതെ എല്ലാ ഭിത്തികളും തമ്മിൽ ബന്ധിപ്പിക്കാനും ലിൻഡൽ അത്യാവശ്യമാണ്. ഭിത്തിയുടെ വണ്ണത്തിൽ 15 സെന്റിമീറ്റർ കനത്തിൽ M20 ഗ്രേഡ് എന്ന് വെച്ചാൽ 1:1.5:3 എന്ന റേഷ്യോയിൽ ലിൻഡൽ കൊടുക്കാവുന്നതാണ്. അതും സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം ചെയ്താൽ ഏറ്റവും നല്ലത്. ജനലും വാതിലും ഭിത്തിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സൺഷെയ്ഡ് കൊടുക്കാവുന്നതാണ്. സാധാരണ 60 സെന്റിമീറ്റർ വീതിയിൽ ഭിത്തിയോട് ചേർത്ത് 5.5 സെന്റിമീറ്റർ കനത്തിലും 60 സെന്റിമീറ്ററിന്റെ അവസാനം 5 സെന്റിമീറ്റർ കനത്തിലും ടേപ്പർ എന്ന പോലെയാണ് സൺഷെയ്ഡ് കൊടുക്കുന്നത്. സൺഷെയ്ഡ് ത്രൂഔട്ട് കൊടുക്കുമ്പോൾ ലിൻഡലിന് താഴെയുള്ള ഭിത്തിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൂടി ലഭിക്കുന്നുണ്ട്. ചിലവ് ചുരുക്കുന്നതിന് വേണ്ടി ഓപ്പണിങ്ങിന്റെ അടുത്ത് മാത്രം സൺഷെയ്ഡ് കൊടുക്കുന്ന രീതിയും ഉണ്ട്. സൺഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിലിവർ സ്ട്രക്ചറാണ്. സാധാരണ M20 ഗ്രേഡ് കോണ്ടിറ്റിയാണ് ഉപയോഗിക്കാറുള്ളത്. ഭിത്തി കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന കീവേഡുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡോക്യുമെന്റുകളും വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യമായിട്ടാണ് വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് തടസ്സമില്ലാതെ ലഭിക്കുന്നതായിരിക്കും.